നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. 2016 ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്ലേ ഓഫ് കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുമ്പോൾ ആരാവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫിലെ എതിരാളികൾ എന്നറിയാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആകാംക്ഷയിലാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ലീഗ് റൗണ്ടിലെ അവസാന മത്സരത്തിൽ ഇന്ന് ജംഷഡ്പൂർ എഫ് സി atkmohunbagane നേരിടുന്നതോടെ മത്സരഫലം ലീഗ് ഷീൽഡ് വിന്നേഴ്സിനെയും പ്ലേ ഓഫിലെ ഓരോ ടീമിന്റെയും എതിരാളികളെയും നിർണ്ണയിക്കും. നിലവിൽ പോയിന്റ് പട്ടികയിലെ നാലാം സ്ഥാനക്കാരായ കേരള ബ്ലാസ്റ്റേഴ്സിന് പട്ടികയിലെ ആദ്യ സ്ഥാനക്കാരെയാണ് എതിരാളികളായി ലഭിക്കുക. 19 മത്സരങ്ങളിൽ നിന്നും 40 പോയിന്റുകളുമായി ജംഷഡ്പൂർ എഫ് സിയാണ് ഇപ്പോൾ ആദ്യ സ്ഥാനത്തെങ്കിലും 37 പോയിന്റുകളുമായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന atkmohunbagane ഇന്ന് ജംഷഡ്പൂർ എഫ് സിയെ മറികടക്കാനുള്ള നിരവധി അവസരങ്ങളും കാത്തു നിൽക്കുന്നു. atkmohunbagane ഇന്നത്തെ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയെ പരാജയപ്പെടുത്തിയാൽ atkmohunbaganeും 40 പോയിന്റിലെത്താനാവും. ഇതോടെ ഹെഡ് ടു ഹെഡ് ആനുകൂല്യങ്ങളാവും ആദ്യ സ്ഥാനക്കാരെ നിർണ്ണയിക്കുക. atkmohunbaganeന്റെ വിജയമാവുമ്പോൾ ഇരു ടീമുകളും തമ്മിൽ ഓരോ വിജയം. അപ്പോൾ പരിഗണിക്കുക ഹെഡ് ടു ഹെഡ് ഗോൾ വ്യത്യാസമാണ്. ഒരു ഗോൾ വ്യത്യാസത്തിലാണ് ജംഷഡ്പൂർ എഫ് സി ആദ്യ പാദം വിജയിച്ചത് എന്നതിനാൽ രണ്ട് ഗോൾ വ്യത്യാസത്തിൽ ഇന്ന് atkmohunbaganeനെ വിജയിക്കാനായാൽ ഒന്നാം സ്ഥാനത്ത് atkmohunbaganeാവും എത്തുക. എന്നാൽ ഒരു ഗോൾ വ്യത്യാസമാണെങ്കിൽ മറ്റൊരു അവസരം കൂടിയുണ്ട് atkmohunbagane. പിന്നീട് പണി കഴിക്കുക ഹെഡ് ടു ഹെഡ് കൂടുതൽ ഗോൾ സ്കോർ ചെയ്തവരെയാണ്. അങ്ങനെയെങ്കിൽ ജംഷഡ്പൂർ എഫ് സി ആദ്യ പാദം വിജയിച്ചത് 2-1 ഈ മത്സരം 3-2 വിജയിക്കാൻ atkmohunbagane സാധിച്ചാൽ അവിടെയും ആദ്യ സ്ഥാനം atkmohunbagane. അവിടെയും തുല്യത പാലിച്ചാൽ മാത്രമാണ് ടൂർണമെൻറ്റിലെ ആകെ ഗോൾ വ്യത്യാസം പരിഗണിക്കുക. അപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം തന്നെ ഗോൾ വ്യത്യാസത്തിൽ സൂക്ഷിക്കുന്ന ജംഷഡ്പൂർ എഫ് സി ആവും ഒന്നാം സ്ഥാനത്തെത്തുക. എങ്ങനെയായാലും ഏത് ടീമിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സെമി ഫൈനലിൽ നേരിടാൻ ആഗ്രഹിക്കുന്നത് എന്ന് FC ഗോവയ്ക്കെതിരായ മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇവൻ വുക്കോമനോവിച്ചിനോട് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു: അതൊരു വിഷയമേ അല്ല. ഏത് ടീമായാലും ഫൈനലിലെത്തണോ രണ്ട് ടീമിനെയും തോൽപ്പിച്ചേ തീരൂ. ഇതിൽ ഏത് ടീമായാലും നേരിടാനുള്ളത് ഗുണനിലവാരം തമ്മിലുള്ള ഫൈറ്റിംഗ് ആണ്. വരുത്തുന്ന ചെറിയ വ്യത്യാസമായിരിക്കും മുന്നോട്ടുള്ള വഴിയടക്കുക. അതുകൊണ്ട് തന്നെ ആര് വന്നാലും മികച്ചത് തന്നെ പുറത്തെടുക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കും. അതിന് സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നുമായിരുന്നു ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ.